ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ കണ്ടു നിർത്തിയെന്ന് വെച്ചാൽ ഈ സീരീസിനകത്ത് ഏതൊക്കെ ക്യാരക്ടേഴ്സ് ഉണ്ട്, ഇതിനകത്ത് ഹീറോയിന് എന്തുതരം പവറാണുള്ളത്, അതേപോലെ തന്നെ അവൾ ഈ പവർ വെച്ചിട്ട് എന്തുതരം ബിസിനസ്സാണ് ചെയ്യുന്നത് എന്നൊക്കെയാണ്. അപ്പോൾ പിന്നെ വെച്ച് താമസിപ്പിക്കാതെ മൈ ലവ്ലിയിലായിരുന്നു പറഞ്ഞ സീരീസിൻ്റെ അടുത്ത ഭാഗം നമുക്ക് കണ്ടാലോ. എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ പാർട്ടി കഴിഞ്ഞിട്ട് കയ്യിൽ രണ്ട് ട്രോഫീസും പിടിച്ചുകൊണ്ട് വരുന്ന നമ്മുടെ സിയോങ്ങിനെയാണ്. ഇവളെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു പാട്ടുകാരിയാണ് കേട്ടോ. അവളാണെങ്കിൽ ഡയറക്റ്റ് കാറിൽ കയറിയിട്ട് എവിടോട്ടോ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങുവാണ്. എന്നാൽ ഇവളാണെങ്കിൽ എവിടോട്ടാണ് പോകുന്നത്, ഇവളുടെ കയ്യിൽ രണ്ട് ട്രോഫീസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം വാച്ച് ചെയ്തുകൊണ്ട് അവിടെയായിട്ട് ഒരു റിപ്പോർട്ടറും ഉണ്ട്. അയാളാണെങ്കിൽ നമ്മുടെ ഈ സിയോങ്ങിൻ്റെ ഫോട്ടോയൊക്കെ എടുക്കും. അവർക്കാണെങ്കിൽ മനസ്സിലാവും, അതായത് ഈ സിയോങ്ങിൻ്റെ പുറകെ ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ വലിയ മ്യൂസിക് ഡയറക്ടറായിട്ടുള്ള കിമ്മിനെ കണ്ടുപിടിക്കാവെന്ന്. കിം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നായകനാണ് കേട്ടോ. അപ്പോൾ അവനാണെങ്കിൽ ഇതുവരെയും ഫേസ് ഒന്ന് റിവീലാക്കിയിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെ റിപ്പോർട്ടേഴ്സ് ആണെങ്കിൽ സിയോങ്ങിൻ്റെ പുറകെ ഫോളോ ചെയ്ത് വരും. സിയോങ് ആണെങ്കിൽ ഡയറക്റ്റ് വരുന്ന നമ്മുടെ കിമ്മിൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ തന്നെയാണ്. കിം ആണെങ്കിൽ ഇവൾ വന്ന് കോളിംഗ് ബെല്ല് അടിക്കുമ്പോൾ ചോദിക്കും, നിൻ്റെ കൂടെ സെക്രട്ടറി ഉണ്ടോ, എന്നാൽ മാത്രമേ ഞാൻ ഡോറ് തുറക്കത്തുള്ളൂ എന്ന്. എന്നാൽ നമ്മുടെ സിയോങ് ആണെങ്കിൽ അവിടെ കള്ളം പറയും. എന്നാൽ നമ്മുടെ കിം ആണെങ്കിൽ അത് വിശ്വസിച്ചിട്ട് ഡോർ അങ്ങ് തുറക്കും. നോക്കുമ്പോൾ എന്തുവാ, നമ്മുടെ ഈ സിയോങ് ഒറ്റയ്ക്കാ വന്ന് നിൽക്കുന്നത്. അവനാണെങ്കിൽ അവിടെ പറയും, നിന്നോട് ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ള അല്ലേ സെക്രട്ടറിയുടെ കൂടെ അല്ലാണ്ട് നീ ഇവിടേക്ക് വരരുത് എന്ന്. ഉടനെ തന്നെ സിയോങ് പറയും, എനിക്ക് നന്നായിട്ടറിയാം, ഞാൻ സെക്രട്ടറിയുടെ കൂടെയാണ് വന്നതെന്ന് പറഞ്ഞാൽ മാത്രമേ നീ ഡോറ് തുറക്കത്തുള്ളൂ എന്ന്. സത്യം, എനിക്ക് നിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണമായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ കള്ളം പറഞ്ഞിട്ട് ഇവിടോട്ട് വന്നത്. അങ്ങനെ നമ്മുടെ ഈ സിയോങ് ആണെങ്കിൽ അവൻ്റെ അപ്പാർട്ട്മെൻറ്റിലോട്ട് എടുത്ത് കാല് വെക്കുന്നേ അവിടെ ആയിട്ട് വേറൊരു ചപ്പൽ കിടക്കുന്നതാണ്. അവൾ വേഗം തന്നെ അവിടെയുള്ള എല്ലാ സ്ഥലത്തും വന്ന് എത്തി നോക്കും, അതായത് അവിടെ എവിടെയെങ്കിലും ആരെങ്കിലും ഒളിച്ചിരിപ്പുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. ഉടനെ തന്നെ നമ്മുടെ കിം പറയും, നീ എന്തുവായി കാണിക്കുന്നേ, ഞാൻ ഏതെങ്കിലും ഒരു പെൺകുട്ടീനെ ഡേറ്റ് ചെയ്യുവാണെങ്കിലും അക്കാര്യം ആദ്യമേ ഞാൻ നിൻ്റെ അടുത്ത് മാത്രമേ പറയത്തുള്ളൂ. ഇത് കേൾക്കുന്നേയും സിയോങ് പറയും, ഏ അതിന് വേണ്ടിയിട്ടൊന്നുമല്ല ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തത് എന്ന്. സത്യം പറഞ്ഞാൽ നമുക്ക് ഇവളുടെ ആ ഒരു പെരുമാറ്റം കാണുമ്പോഴേ മനസ്സിലാവും സിയോങ്ങിന് കിമ്മിനെ ഭയങ്കര ഇഷ്ടമാ എന്ന്. എന്നാൽ കിമ്മിനാണെങ്കിൽ അങ്ങനെയുള്ള ഒരു ഫീലിങ്സും ഇല്ല. ഉടനെ തന്നെ നമ്മുടെ ഈ സിയോങ് ആണെങ്കിൽ കിമ്മിൻ്റെ കയ്യിൽ അവൻ്റെ ആ ട്രോഫി എടുത്തു കൊടുക്കും. കിമ്മിനാണെങ്കിൽ അത് കാണുന്നേ ഭയങ്കര സന്തോഷം. അവനാണെങ്കിൽ ഇപ്പം നല്ല മൂഡിലാന്ന് തോന്നും. അതുകൊണ്ട് തന്നെ നമ്മുടെ സിയോങ് എന്തെയാണെന്നറിയാവോ, ഇവൻ്റെ കൂടെ ഒരു സെൽഫി എടുക്കും. എന്നിട്ട് അവൾ പറയും, ഞാൻ ഇന്ന് ഇവിടെ നിന്ന് പോകുന്നില്ല, ഞാൻ ഇവിടെ തന്നെ സ്റ്റേ ചെയ്യുവാ എന്ന്. എന്നും പറഞ്ഞിട്ട് അവൾ അവിടെ വാശി പിടിച്ചിരിക്കും. പിന്നീട് കാണിക്കുന്ന കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മുടെ ഈ സിയോങ് ആണെങ്കിൽ അവളുടെ ആ ട്രോഫിയും പിടിച്ചുകൊണ്ട് അവൻ്റെ ആ അപ്പാർട്ട്മെൻറ്റില്ലേ അവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്നതാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ കിം ആണെങ്കിൽ അവളെ എവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് സമ്മതിച്ചില്ല, അവനവളെ പറഞ്ഞു വിടുക ചെയ്തത്. നമ്മുടെ ഈ സിയോങ് ആണെങ്കിൽ അങ്ങനെ നടന്നു വരുന്നത് റിപ്പോർട്ടേഴ്സ് എല്ലാവരും കൂടി ഒളിഞ്ഞു നിന്നിട്ടെ ഇവളുടെ ഫോട്ടോസൊക്കെ എടുക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ഈ കിം ഉണ്ടല്ലോ, അവൻ കിടന്ന് ഉറങ്ങുന്നതാണ്. അവനാണെങ്കിൽ അപ്പോൾ ഒരു വിയേർഡായിട്ടുള്ള സ്വപ്നം കാണും. ഒരു ബീച്ച് സൈഡിലായിട്ട് അവനും അവൻ്റെ കൂടെ ഒരു പെൺകുട്ടിയുണ്ട്. അവളാണെങ്കിൽ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, കടലിലോട്ട് ചാടാൻ നോക്കുന്നു, അവനെ കെട്ടിപ്പിടിക്കുന്നു. പെട്ടെന്ന് തന്നെ നമ്മളുടെ ഈ കിം നോക്കുമ്പോൾ എന്തോ അവൻ്റെ കയ്യിലായിട്ട് കുറച്ച് ബ്ലഡും ഉണ്ട്. അങ്ങനെ നമ്മുടെ കിം ആണെങ്കിൽ വേഗം തന്നെ ചാടി എഴുന്നേക്കും. ഇവിടെ എന്താണ് സംഭവം എന്നൊന്നും നമുക്ക് മനസ്സിലാവത്തില്ല. പെട്ടെന്ന് തന്നെ നമ്മുടെ കിം ആണെങ്കിൽ അവൻ്റെ കൈയെല്ലാം തിരിച്ചും മറിച്ചും നോക്കും, അവൻ്റെ കയ്യിൽ ഇപ്പോഴും ബ്ലഡ് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസമാണ്, അവിടെയായിട്ട് ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ആ റെസ്റ്റോറൻറ്റിൽ രണ്ട് പേര് നിന്നിട്ടേ നമ്മുടെ സോളിലെ, അതായത് ഹീറോയിൻ, അവളുടെ ആ ഒരു കോഫി ഷോപ്പ് ഉണ്ടല്ലോ അവിടെയായിട്ട് എത്തി നോക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് അവർ പറയും, ഇത് യഥാർത്ഥത്തിൽ കോഫി ഷോപ്പ് തന്നെയാണോ അതോ ഇനി വേറെ എന്തെങ്കിലും പരിപാടിയാണോ അതിൻ്റെ അകത്ത് നടക്കുന്നേ എന്ന്. ഇവർക്ക് നല്ല ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ സോളാണെങ്കിൽ അപ്പുറം ഇപ്പുറമുള്ള നെയ്ബർഹുഡ് കടകളില്ലേ അതൊന്നും ആയിട്ട് വലിയ കമ്പനി ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ ആർക്കും അവളെ പറ്റി വലിയ കാര്യങ്ങളൊന്നും അറിയത്തില്ല. നമ്മളുടെ സോളാണെങ്കിൽ അവളുടെ ബിസിനസ് കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്നത് ഈ ഒരു കോഫി ഷോപ്പിൽ വെച്ചിട്ടാണ്. അവളെ കാണാൻ വേണ്ടിയിട്ട് ഒരു ലേഡിയും വരും, അവരുമായിട്ട് നമ്മുടെ സോളാണെങ്കിൽ അവളുടെ ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കും. സത്യം പറഞ്ഞാൽ ഇവളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെയായിട്ടൊരു അസിസ്റ്റൻറ്റും ഉണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കിമ്മിനെയാണ്. അവനാണെങ്കിൽ ഒരു സ്ഥലത്ത് പോകാൻ വേണ്ടിയിട്ട് അവൻ്റെ പാർക്കിംഗ് ഏരിയയിലോട്ട് വരുന്നതും അവൻ്റെ തൊട്ട് പുറകിനെയായിട്ട് ഒരാൾ വന്ന് നിൽക്കും. അത് വേറെ ആരുമല്ല, ഒരു പ്രസ്സുകാരനാണ്. അയാളാണെങ്കിൽ നമ്മുടെ കിമ്മിനെ കണ്ട ഉടനെ ചോദിക്കും, നിങ്ങളാ സോങ് റൈറ്റർ ആയിട്ടുള്ള കിമ്മ് തന്നെ അല്ലേ? സത്യം പറഞ്ഞാൽ നമ്മുടെ കിമ്മാണെങ്കിലേ പുറത്തോട്ട് ഇറങ്ങുമ്പോഴെല്ലാം മാസ്കും വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. ഇവൻ്റെ ഫോട്ടോയൊക്കെ ആ പ്രസ്സുകാരനെ എടുക്കാനായിട്ട് തുടങ്ങും. ഉടനെ തന്നെ നമ്മുടെ കിമ്മിനാണെങ്കിൽ പണ്ടത്തെ കുറേ ഫ്ലാഷ് ബാക്ക് ഒക്കെ വരും, അതായത് അവനെ പോലീസ് പിടിക്കുന്നതും അവൻ്റെ മുമ്പിലായിട്ട് കുറേ പ്രസ്സുകാർ വന്നിട്ട് അവൻ്റെ ഫോട്ടോസൊക്കെ എടുക്കുന്നതും ഒക്കെ. അവനെന്തോ വലിയൊരു ട്രോമ തന്നെ ഉണ്ട്. പെട്ടെന്ന് തന്നെ നമ്മുടെ കിമ്മാണെങ്കിൽ അത് ഞാനല്ലാന്നും പറഞ്ഞിട്ട് അവനവൻ്റെ അപ്പാർട്ട്മെൻറ്റിലോട്ട് കയറാനായിട്ട് ഒരുങ്ങും. സത്യം പറഞ്ഞാൽ ഇവൻ്റെ ഈ അപ്പാർട്ട്മെൻറ്റിനെ പറ്റി പ്രസ്സുകാർക്ക് എല്ലാം നല്ലൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും നമ്മുടെ ഈ കിമ്മിൻ്റെ അപ്പാർട്ട്മെൻറ്റില്ലേ അതിൻ്റെ മുമ്പിലായിട്ട് തന്നെ വന്ന് നിൽക്കുവാണ്. അവനാണെങ്കിൽ അവൻ്റെ റൂമിൽ കയറുമ്പോൾ എന്തുവാ, അവിടെയായിട്ട് അവൻ്റെ റൂമിലെ സീൻ പിടിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഡ്രോ
ഡൗണും ഒക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ കിം ആണെങ്കിൽ ഭയങ്കരമായിട്ടും പേടിച്ചു. അങ്ങനെ അവനാണെങ്കിൽ അവൻ്റെ റൂമിൽ തന്നെ ഇരിക്കും. അങ്ങനെ ഇരിക്കാൻ നേരത്ത് അവൻ്റെ മാനേജർ അവിടെ വന്നിട്ട് പറയും, നിന്നെ കാണാൻ വേണ്ടിയിട്ട് ഇന്നലെ സിയോങ് വന്നില്ലായിരുന്നു, അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പ്രസ്സുകാർക്കെല്ലാം നിൻ്റെ വീട് എവിടാ എന്ന് മനസ്സിലായേക്കുന്നത്. അവരെല്ലാവരും പറഞ്ഞിരിക്കുന്നത് തന്നെ നീയും സിയോങ്ങും തമ്മിൽ ഇഷ്ടത്തിലായ എന്ന. അവളുടെ കുറേ ഫോട്ടോസും ഇപ്പോൾ ഇൻ്റർനെറ്റിൽ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. നീ ഒന്നുകൊണ്ടും ആലോചിച്ച് വിഷമിക്കുകയെന്നും വേണ്ട. നാളെ ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ഒരു പ്രസ് മീറ്റിംഗ് എന്നെ കണ്ടക്ട് ചെയ്യാം. അതിൽ നിന്നെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ റിവീലും ആക്കാം. നീ അതുകൊണ്ട് ടെൻഷൻ ആവാണ്ടിരിക്കണം എന്നൊക്കെ നമ്മുടെ ഈ മാനേജർ പറയും. പെട്ടെന്ന് തന്നെ നമ്മുടെ കിം ആണെങ്കിലേ ആ മാനേജറിൻ്റെ അടുത്ത് ഒരു ടോപ്പിക്കിനെ പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ട് വരുന്നത് മാനേജറാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് ദേഷിക്കും. എന്നിട്ട് പറയും, നീ ഞാൻ പറയുന്നത് മാത്രം അങ്ങോട്ട് കേട്ടാൽ മതി. ഇപ്പം എന്തായിരുന്നാലും നീ ഈ അപ്പാർട്ട്മെൻറ്റിൽ നിൽക്കേണ്ട. നിനക്ക് ഞാനൊരു സ്ഥലം പറഞ്ഞുതരാം. ഇത് എൻ്റെ വേറൊരു വീടാണ്. നീ അവിടെ പോയി സ്റ്റേ ചെയ്യും. എല്ലാ ദിവസവും ഒരേ റൂമിൽ തന്നെ ഒരേ ഫുഡ് തന്നെ കഴിച്ചിട്ടിരിക്കുമ്പോൾ നിനക്ക് നല്ലതുപോലെ ബോറടിക്കത്തില്ലേ? അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യും, നീ ഇവിടെ നിൽക്കണ്ട, നീ ആ സ്ഥലത്ത് പോയി എൻജോയ് ചെയ്യും. സത്യം പറഞ്ഞാൽ നമ്മുടെ കിമ്മിനും അതിൻ്റെടൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട്. അങ്ങനെ അവനാണെങ്കിൽ അതിനെ സമ്മതിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സോളിൻ്റെ ആ സ്ഥലമില്ലേ, അവിടെയായിട്ട് ഒരു ബ്ലാക്ക് കളർ ഹൂഡിയും ഇട്ട് ബ്ലാക്ക് കളർ മാസ്കും വെച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ ഓരോരോ പെണ്ണുങ്ങളെയൊക്കെ ശല്യം ചെയ്യുന്നതാണ്. അയാളാണെങ്കിൽ ഒരുമാതിരി സ്റ്റോക്കിങ് പോലത്തെ പണിയാണ് കാണിക്കുന്നത്. ഒരു വിധപ്പെട്ട പെണ്ണുങ്ങളെല്ലാം നല്ലതുപോലെ പേടിച്ചും പോയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ആളുടെ ഒരു ലുക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും അതാണെങ്കിൽ കിം ആണെന്ന്. അവരെ പോലെ തന്നെ അയാൾ ഡ്രസ്സ് ചെയ്തേക്കുന്നത്. അങ്ങനെ നമ്മുടെ സോളാണെങ്കിൽ ഒരു ദിവസം ഒരു ഷോപ്പിൽ നിന്ന് സാധനം വാങ്ങിയിട്ട് ഇങ്ങനെ നടന്നു വരുന്നതും അവളുടെ പുറകെയും ഈ ഹൂഡിയിട്ട് ആളിങ്ങനെ ഫോളോ ചെയ്ത് വരും. അങ്ങനെ ഒരു വിധപ്പെട്ട എല്ലാ ആൾക്കാരും ഈ ആളിനെ പറ്റിയിട്ട് പോലീസിൽ കംപ്ലയിൻ്റ് ഒക്കെ ചെയ്യും. നമ്മുടെ സോൾ എങ്ങനെയെങ്കിലൊക്കെയാണ് രക്ഷപ്പെടുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസമാണെങ്കിൽ സോൾ അവളുടെ അസിസ്റ്റൻ്റിൻ്റെ അടുത്ത് പറയും, ഇതേപോലൊരാൾ ഇവിടെ ചുട്ടിക്കറങ്ങുന്നുണ്ട്, ആൾ ഭയങ്കര മിസ്റ്റീരിയസ് ആണ്, നമ്മളെ സ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആളുടെ ഹോബി എന്ന്. എന്നിട്ട് നമ്മുടെ സോളാണെങ്കിൽ അവളുടെ അസിസ്റ്റൻ്റെ അടുത്ത് പറയും, നീയും എന്തായിരുന്നാലും കെയർഫുള്ളായിട്ട് വീട്ടിലൊക്കെ പോകണം. അങ്ങനെയൊക്കെ ഇരിക്കാൻ നേരത്തെ പെട്ടെന്ന് തന്നെ സോളിനാണെങ്കിൽ ഒരു മെസ്സേജ് വരും. എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ ആ നെയ്ബർഹുഡിലുള്ള കടകളില്ലേ, അവരെല്ലാവരോട് ചേർന്നിട്ട് ഒരു പാർട്ടി തന്നെ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അവളെ അതിനകത്തോട്ട് ഇൻവൈറ്റ് ചെയ്തേക്കുക. സത്യം പറഞ്ഞാൽ നമ്മുടെ സോളിനാണെങ്കിൽ അത് അറ്റൻഡ് ചെയ്യണമെന്ന് വലിയ ആഗ്രഹമൊന്നുമില്ല. എങ്കിലും അവൾക്ക് അവിടെ പോയല്ലേ പറ്റത്തുള്ളൂ. അവൾ ചെന്നില്ല എന്നുണ്ടെങ്കിൽ അവളെ പറ്റിയിട്ടുള്ള വേറെ റൂമേഴ്സൊക്കെ ഇറങ്ങത്തില്ലേ. അങ്ങനെ നമ്മുടെ സോളാണെങ്കിൽ ആ പാർട്ടി അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. അവിടെ വന്ന് നോക്കുമ്പോൾ എന്തോ അവിടെ ഒരുപാട് ആൾക്കാർ പ്രസൻ്റ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സോളിനെ വാച്ച് ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരില്ലേ, അവരും അവിടെ ഉണ്ട്. അവരങ്ങനെ നമ്മുടെ സോളിനെ പിടിച്ചിരുത്തി അവളുടെ കൂടെ ഡ്രിങ്ക്സ് ഒക്കെ ചെയ്യും. പിന്നീട് കാണിക്കുന്ന നമ്മുടെ സോളിൻ്റെ അസിസ്റ്റൻ്റ് ആണെങ്കിൽ അവിടുത്തെ ആ കോഫി ഷോപ്പും പൂട്ടിയിട്ട് അവൾ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുമായിരുന്നു. തൊട്ട് പുറകിനായിട്ട് തന്നെ അവിടെയുള്ള പെണ്ണുങ്ങളെയൊക്കെ ഫോളോ ചെയ്യുന്ന ആ ഹൂഡിയിട്ട ആളില്ലേ, അയാൾ വന്നിട്ട് നമ്മുടെ അസിസ്റ്റൻറ്റിനെ പുറകിൽ നിന്ന് കയറി പിടിക്കും. അവളാണെങ്കിൽ ഭയങ്കരമായിട്ട് നിലവിളിച്ചിട്ട് അവിടെ നിന്ന് ഓടിപ്പോവും. ചുരുക്കത്തിൽ പറഞ്ഞാൽ ആ ഒരു നെയ്ബർഹുഡിലായിട്ട് ഇപ്പോൾ ഒറ്റ മനുഷ്യനില്ല, എല്ലാവരും പാർട്ടി അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയേക്കുമല്ലേ. അങ്ങനെ ഇവളാണെങ്കിൽ ഈ ഹൂഡിയിട്ട് ആളുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഓടുന്നതും ഒരു സ്ഥലത്തെത്തുന്നേ നമ്മുടെ അസിസ്റ്റൻ്റ് അങ്ങ് മറിഞ്ഞു വീഴും. അവളുടെ കയ്യിലായിട്ടൊരു പെപ്പർ സ്പ്രേ ഉണ്ടായിരുന്നു. അവളാണെങ്കിൽ ആ പെപ്പർ സ്പ്രേ എടുത്ത് ഇവൻ്റെ കണ്ണിലായിട്ട് അടിച്ചിട്ട് നല്ലതുപോലെ വെള്ളം വയ്ക്കും. അങ്ങനെ ആ പാർട്ടി അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നവരില്ലേ, അവരെല്ലാവരും കേട്ടിട്ട് ഇവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവളോട്ട് ഓടി വരും. അപ്പം നമ്മുടെ അസിസ്റ്റൻ്റ് ഇങ്ങനെ പറയും, എന്നെ ഇപ്പോൾ പിടിക്കാൻ വന്നത് ആ കറുത്ത ഹൂഡിയിട്ട മാസ്ക് ഇട്ട ആളാണ്, അവൻ ഇവിടെ എവിടെയെങ്കിലും കാണും, നമുക്ക് അവനെ കണ്ടുപിടിക്കണം എന്ന്. അങ്ങനെ എല്ലാവരോട് ചേർന്നിട്ട് ആ ഹൂഡിയിട്ട ആളിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അവിടെ എല്ലാം കടന്ന് ഓടാൻ തുടങ്ങും. അങ്ങനെ അവസാനം ഈ നാട്ടുകാരെല്ലാവരോട് ചേർന്നിട്ട് ആ കറുത്ത ഹൂടിയിട്ട് ആളിനെ കണ്ടുപിടിക്കും. എന്നാൽ ഇവർ പിടിച്ചത് വേറെ ആരെയല്ല, നമ്മുടെ കിമ്മിനെ തന്നെയാണ്. കിമ്മാണെങ്കിൽ കറക്റ്റായിട്ട് കറുത്ത ഹൂഡിയും ഇട്ട് കറുത്ത മാസ്കും വെച്ചോണ്ടല്ലേ നടക്കുന്നത്. അവരാണെങ്കിൽ ഇവനെ പിടിച്ചിട്ട് എല്ലാവരുടെയും മുമ്പിൽ കൊണ്ടുവന്നിട്ട് പറയും, ഞങ്ങളിതാ കൾപ്രിറ്റിനെ പിടിച്ചു, ഇവനാണ് ആ മാസ്ക് ഇട്ട ആള് എന്ന്. എല്ലാവരോടും ഇവന് ചുറ്റിനും വന്ന് വട്ടം കൂടും. അവരെല്ലാവരും പറയും, നിന്റെ മുഖം ഒന്ന് കാണണ്ടെന്നും പറഞ്ഞിട്ട് നമ്മുടെ കിമ്മിൻ്റെ മാസ്ക് പിടിച്ച് മാറ്റാൻ നോക്കും. പെട്ടെന്ന് തന്നെ നമ്മളുടെ സോളുണ്ടല്ലോ, അവളാണെങ്കിൽ നമ്മുടെ ഈ കിമ്മിൻ്റെ മാസ്ക് വലിച്ചൂരുന്നതിൻ്റെ ഫ്രണ്ടിലായിട്ട് കയറി നിൽക്കും. എന്നിട്ട് അവൾ പറയും, ഇയാളല്ല നമ്മളെ ഇത്രയും നാളും ടോർച്ചർ ചെയ്തുകൊണ്ടിരുന്നത്, നിങ്ങൾക്ക് ആൾ മാറി പോയതാ എന്ന്. എന്നാൽ അവരെല്ലാവരും ചോദിക്കും, അത് നിനക്കെങ്ങനെ അറിയാം, നീ എന്തിൻ്റെ ഉറപ്പില്ല ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പം നമ്മുടെ സോള് പറയും, ഞാനൊരു തവണ പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യമായിരിക്കും. ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിച്ചേ പറ്റത്തുള്ളൂ, ഇയാളല്ല എന്തായിരുന്നാലും നമ്മൾ ഇത്രയും നാളും ടോർച്ചർ ചെയ്തേ ആൾ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളുടെ സോളിൻ്റെ അസിസ്റ്റൻ്റ് ഇല്ലേ, അവളും പറയും, അതെ അതെ എന്തായിരുന്നാലും ഇയാൾ
ഒരാളാവാനുള്ള ചാൻസസ് കുറവാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനാണെങ്കിൽ ആ കൾപ്രിൻറ്റിൻ്റെ ദേഹത്തായിട്ട് പെപ്പർ സ്പ്രേ അടിച്ചായിരുന്നു. ഇയാളുടെ ദേഹത്തുനിന്ന് പെപ്പർ സ്പ്രേയുടെ മണമോ ഒന്നും വരുന്നില്ലല്ലോ. അങ്ങനെ പെട്ടെന്ന് തന്നെ അവൾ പറയും, എന്തായിരുന്നാലും ആ മാസ്ക് കിട്ടിയ ആളിന് അത്ര പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെടാനൊന്നും പറ്റത്തില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഇവിടെ നിൽപ്പൂലേ എന്നും പറഞ്ഞിട്ട് എല്ലാവരോടും ചേർന്നിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആരുടെയും ദേഹത്ത് പെപ്പർ സ്പ്രേയുടെ മണം അടിക്കുന്നുണ്ടോ എന്ന് മണപ്പിച്ച് നോക്കും. പെട്ടെന്ന് തന്നെ ഒരാളിനെ കിട്ടും. അയാളെ പിടിച്ച് നോക്കുമ്പോൾ എന്തോ അയാളാണെങ്കിൽ ഇട്ടിരിക്കുന്ന ജാക്കറ്റില്ലേ, അത് അപ്പുറവും ഇപ്പുറവും തിരിച്ചിടാവുന്ന ജാക്കറ്റായിരുന്നു. അയാളാണെങ്കിൽ ആ കറുത്ത ജാക്കറ്റിനെ തിരിച്ചിപ്പോൾ വൈറ്റ് കളർ ജാക്കറ്റാക്കി ഇട്ടേക്കുന്നത്. അയാളുടെ പോക്കറ്റ് കാണുന്നത് മനസ്സിലാവും. അതായത് അയാളുടെ പോക്കറ്റിലായിട്ട് മാസ്കും ഉണ്ടായിരുന്നു. അങ്ങനെ ആൾക്കാരെല്ലാവരും കൂടി ആ കൾപ്രിറ്റിനെ അങ്ങ് പിടിക്കും. എല്ലാവരുടെയും അയാളെ അടിച്ച് ശരിയാക്കും. അങ്ങനെ നാട്ടുകാരെല്ലാം അവിടെ നിന്ന് പിരിഞ്ഞു. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ കിമ്മിനാണെങ്കിൽ സോളിനെ കാണുന്നേ മനസ്സിലാവും. അതായത് അവനാണെങ്കിൽ പണ്ടൊരിക്കെ ബസ്സിൽ വെച്ചിട്ട് ഇവളെ കണ്ടിട്ടില്ലേ, അതായത് അന്നും അവൾ ഇതേ കണക്കത്തൊരു മാസ് ഡയലോഗായിരുന്നു അടിച്ചത്. ഞാൻ പറയുന്നതൊന്നും കള്ളാവാറില്ല, ഞാനെപ്പോഴും സത്യം മാത്രമേ പറയത്തുള്ളൂ എന്ന്. അതുകൊണ്ട് തന്നെ കിമ്മ് വിചാരിക്കും, ഇനി ഒരു പക്ഷേ അവൾ എന്നെ തിരിച്ചറിഞ്ഞിട്ടായിരിക്കോ എന്നെ സഹായിച്ചത് എന്ന്. അങ്ങനെ ഇവർ രണ്ടുപേരും സംസാരിക്കാനൊരുങ്ങും. നമ്മുടെ സോളാണെങ്കിൽ കിമ്മിനെ കണ്ടിട്ട് പറയും, എനിക്ക് നിങ്ങളെ കണ്ടിട്ട് നല്ല പരിചയം തോന്നുന്നുണ്ട്, നമ്മൾ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ, നിങ്ങളുടെ മാസ്ക് ഒന്ന് മാറ്റിത്തരുമോ, എനിക്ക് നിങ്ങളുടെ ഫേസ് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ നമ്മുടെ കിമ്മ ആണെങ്കിൽ വേഗം തന്നെ അവിടെ നിന്ന് അവളുടെ അടുത്ത് വലുതായിട്ടൊന്നും സംസാരിക്കാണ്ട് അങ്ങ് എസ്കേപ്പ് ആവും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവനവൻ്റെ ഫേസ് കാണിക്കുന്നതിൻ്റെ വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. നമ്മുടെ സോളും അതിനെ വലിയ കാര്യമായിട്ടൊന്നും എടുക്കത്തില്ല. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കിമ്മാണെങ്കിൽ ആ മാനേജർ കൊടുത്ത ആ സ്ഥലമില്ലേ അപ്പാർട്ട്മെൻ്റ്, അവിടെയായിട്ട് താമസിക്കാൻ വേണ്ടി വരുന്നതാണ്. അവിടെ വന്നിട്ട് അവനാണെങ്കിൽ ആ ബിൽഡിങ്ങിലായിട്ട് കയറും. വന്ന് കയറുമ്പോൾ ഇവിടെയായിട്ടൊരു കോയിൻസിഡൻസും ഉണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ അപ്പാർട്ട്മെൻറ്റിൻ്റെ തൊട്ടടുത്തുള്ള അപ്പാർട്ട്മെൻറ്റിലാണ് നമ്മുടെ സോളും താമസിക്കുന്നത്. നമ്മുടെ ഈ കിമ്മാണെങ്കിൽ അവൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ വന്ന് കയറിയിട്ട് എല്ലാ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്യും. അങ്ങനെ അവൻ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് തന്നെ അവിടെ ഒരു പവർ കട്ട് വരും. ഇവനാണെങ്കിൽ നല്ലതുപോലെ പേടിച്ചു പോയായിരുന്നു. അവനാണെങ്കിൽ അവിടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വെട്ടൊഴിച്ച് നോക്കുന്നത് അവിടെ നിഴലിൽ നിൽക്കുന്ന പോലെ തോന്നും. അവൻ നല്ലതുപോലെ നില വിളിച്ച് ബഹളം വയ്ക്കാൻ തുടങ്ങും. തൊട്ട് ചെവിരിന് തന്നെ അല്ലേ നമ്മളുടെ സോളും താമസിക്കുന്നത്. അവക്കും ഇവനിങ്ങനെ ബഹളം വയ്ക്കുന്ന സൗണ്ട് വെക്കും. അവൾ വിചാരിക്കും എന്നാലും ഇതെന്തുവാ എന്ന്. എങ്കിലും അവളതിനെ വലിയ മൈൻഡാക്കിയൊന്നും എടുക്കത്തില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസം രാവിലെയാണെങ്കിൽ നമ്മളുടെ കിമ്മുണ്ടല്ലോ, അവനാണെങ്കിൽ അവൻ്റെ ബാൽക്കണി നിന്നിട്ട് എല്ലാം നല്ലതുപോലെ ചെക്ക് ചെയ്യുന്നതാണ്. അവനാണെങ്കിൽ നല്ല സന്തോഷം ഉണ്ടായിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നത്തെ അപ്പാർട്ട്മെൻറ്റ് പോലെ ഭയങ്കര ബഹളമൊന്നും ഇല്ലാതെ ഭയങ്കര കാമായിട്ടുള്ള ഒരു അപ്പാർട്ട്മെൻ്റ് ആണല്ലോ ഇത്. അവൻ പുറത്തുകൂടി നോക്കുമ്പോൾ എന്തോ അവിടെയായിട്ട് കുറേ കൊച്ചുകുട്ടികളൊക്കെ നിന്ന് കളിക്കുന്ന എടുക്കുന്നതൊക്കെ ഉണ്ട്. അവന് ഭയങ്കര സന്തോഷമാണ്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ സോളാണെങ്കിൽ വേറൊരു ബിസിനസ് കാര്യമായിട്ട് ഒരു ലേഡിയുടെ കൂടെ പോകുന്നതാണ്. അവരാണെങ്കിൽ നമ്മുടെ ഈ സോളിനെ അവരുടെ ഒരു കസിനായിട്ടാണ് കൊണ്ടുപോയേക്കുന്നത്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ പ്രോപ്പർട്ടിയൊക്കെ കാണിച്ചു തരുന്ന ആ ബ്രോക്കറില്ലേ, അയാളാണെങ്കിൽ ഇവരുടെ അടുത്ത് കള്ളം പറയുവാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ സോള് നോക്കുമ്പോൾ എന്തോ ഇയാളാണെങ്കിൽ ഒരുപാട് കള്ളം പറയുന്നുണ്ട്. അവസാനം സോളാണെങ്കിൽ അവരുടെ ആ ക്ലയൻറ്റിൻ്റെ അടുത്ത് പറയും, എനിക്ക് തോന്നുന്നില്ല ഇത് നല്ലൊരു സ്ഥലമാണ് എന്ന്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഒരുപാട് കള്ളം പറയുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളിത് വാങ്ങിക്കാണ്ടിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്ന് പറയും. ഇത് കേൾക്കുന്നേം ആ ലേഡിക്കും ഭയങ്കര സന്തോഷമാണ്. നമ്മുടെ സോളാണെങ്കിൽ ഇവക്ക് ഈ കിട്ടുന്ന പൈസ എല്ലാത്തിനെയും ഗോൾഡാക്കി മാറ്റിയിട്ട് ഓരോ ലോക്കലിൽ കൊണ്ടുവന്ന് വയ്ക്കും. എന്നിട്ട് അവളാണെങ്കിൽ ഇങ്ങനെ വിചാരിക്കും, എനിക്ക് ഈ പണമെല്ലാം കൂട്ടിക്കൂട്ടി വെച്ചിട്ട് വേണം വലിയ ഒരു ബിൽഡിംഗ് തന്നെ വാങ്ങിക്കാനെന്ന്. അങ്ങനെ അവൾ ഓരോന്ന് പ്ലാൻ ചെയ്തുകൊണ്ട് നടക്കുന്നേ പെട്ടെന്ന് തന്നെ അവളുടെ അക്കൗണ്ടിൽ നിന്ന് കുറച്ച് പണമൊക്കെ ഇങ്ങനെ സ്പെൻഡാക്കി എന്നും പറഞ്ഞിട്ട് അവൾക്ക് മെസ്സേജ് വരും. അവൾ നോക്കുമ്പോൾ എന്തുവാ, ഈ പണം സ്പെൻഡാക്കിയിരിക്കുന്ന വേറെ ആരുമല്ല അവളുടെ സ്വന്തം അമ്മ തന്നെയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സോളിൻ്റെ അമ്മേനെയാണ്. അവരാണെങ്കിൽ ഇപ്പോൾ ഒരു ലോയറിൻ്റെ അടുത്ത് വന്നിരുന്ന ഓരോരോ കള്ളത്തിലൊക്കെ പറഞ്ഞിട്ട് അയാളുടെ കയ്യിൽ നിന്ന് പണം തട്ടിയെടുക്കാനുള്ള ഓരോരോ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുക. അവിടെയായിട്ട് നമ്മുടെ സോള് വരും. എന്നിട്ട് അവളാണെങ്കിൽ അയാളുടെ അടുത്ത് പറയും, നിങ്ങളുടെ അടുത്ത് ഇത്രയും നേരം എൻ്റെ അമ്മ എന്തൊക്കെയാണെന്ന് പറഞ്ഞത്, അതെല്ലാം കള്ളത്തരമാണ്, നിങ്ങൾ അതിലൊന്നും വീഴരുത്, എൻ്റെ അമ്മ പണം തട്ടിയെടുക്കാനുള്ള ഓരോരോ പരിപാടി ഒപ്പിച്ച് വെച്ചേക്കുക എന്ന്. അങ്ങനെ ഇയാളത് കേട്ടുടനെ തന്നെ അവിടെ നിന്ന് അങ്ങ് എസ്കേപ്പ് ആവും. ഇവളുടെ അമ്മ ചോദിക്കും, നീ എന്തിനാ എൻ്റെ കാര്യത്തിലൊക്കെ തലയിടാൻ വരുന്നത്. ഉടനെ നമ്മുടെ സോള് പറയും, അല്ല അമ്മ എന്തിനാ ഇത്രയും പൈസ ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്ത് സ്പെൻഡ് ചെയ്തത്, എന്താ ഇത്രയും പൈസയുടെ ആവശ്യം, നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന പൈസയൊക്കെ തീർന്നു പോയിട്ടാണോ ഇയാളുടെ കയ്യിൽ നിന്ന് കള്ളത്തരം പറഞ്ഞിട്ട് വീണ്ടും പണം അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇവർക്ക് രണ്ടുപേർക്കിടയിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ട്. ഉടനെ അവളുടെ അമ്മ പറയും, എനിക്കെന്താ അത് ചെയ്തുകൂടെ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് വേണ്ടി ഞാൻ ഒരിക്കൽ ജയിലിലും പോയതല്ലേ, അപ്പോൾ എനിക്ക് ഇത്രയും ചെയ്യാനുള്ള അവകാശം കൂടി ഇല്ലേ എന്ന് ചോദിക്കും. നമ്മളുടെ സോളിൻ്റെ മുഖം അങ്ങ് ഒരുമാതിരിയാവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഇവളാണെങ്കിൽ അവളുടെ അപ്പാർട്ട്മെൻറ്റിലോട്ട് വരുന്നതും അവിടെയായിട്ട് അവളുടെ അച്ഛൻ അവൾക്ക് അയച്ച കുറച്ച് ഫോട്ടോസ് ഇരിക്കുമായിരുന്നു. അവൾ അങ്ങനെ ആ ഫോട്ടോസൊക്കെ എടുത്തു വെച്ചിട്ട് നോക്കും.
അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ കിമ്മിനെയാ. അവനാണെങ്കിൽ ഇപ്പോൾ ഒരു ബാറിലായിട്ട് വന്നിട്ട് അവിടെ ഇരുന്ന് പിയാനോ വായിക്കും. സത്യം പറഞ്ഞാൽ അവനിങ്ങനെ ബോറടിക്കുന്നത് കൊണ്ടാണ് കേട്ടോ അവനിങ്ങനെയുള്ള ഓരോ പരിപാടികളൊക്കെ ചെയ്യുന്നത്. അവിടെ അവൻ അവൻ്റെ ഫേസ് റിവീൽ ആക്കത്തില്ല, ഒരു കൂളിംഗ് ഗ്ലാസ്സും വെച്ചിട്ടാണ് അവൻ പിയാനോ ഒക്കെ വായിക്കുന്നത്. അവിടുത്തെ ആളുടെ കയ്യിൽ നിന്ന് അവൻ പൈസയും വാങ്ങാറില്ല. ചുരുക്കത്തിൽ പറഞ്ഞാൽ ആർക്കും അറിയത്തില്ല ഇവൻ വലിയൊരു സെലിബ്രിറ്റിയാണ് എന്ന്. അങ്ങനെ അവൻ അവിടുത്തെ പിയാനോ ഒക്കെ വായിച്ചു കഴിയുന്നതും അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങുന്ന ഒരു പെങ്കൊച്ച് വന്നിട്ട് പറയും, നിങ്ങളുടെ പാട്ട് നല്ല രസമാണ്, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തൂടെ എന്ന്. എന്നാൽ നമ്മുടെ കിമ്മാണെങ്കിൽ വലിയ മൈൻഡൊന്നും ആക്കത്തില്ല. അവരാണെങ്കിൽ ഈ പെണ്ണിനെ ഇഗ്നോർ ചെയ്തിട്ട് അവിടെ നിന്ന് അങ്ങ് പോവും. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇവനാണെങ്കിൽ അവൻ്റെ ഒരു ബോറടി മാറ്റാൻ വേണ്ടിയിട്ടല്ലേ ഇവിടെ വന്നിട്ട് ഇങ്ങനെ പാട്ടൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത്. ഇക്കാര്യത്തിനെ പറ്റി വേറെ ആർക്കും അറിയത്തില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസമാണെങ്കിൽ അവിടെ മാനേജറിൻ്റെ അടുത്ത് നമ്മുടെ സിയോ വന്നിട്ട് പറയും, ഞാനാണെങ്കിൽ കിമ്മിനെ തേടാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്തു, അവൻ്റെ പൊടി പോലുമില്ല, അവൻ ഫോൺ വിളിച്ചിട്ടും എടുക്കുന്നില്ല എന്ന്. അവൻ എവിടെ പോയതാ? ഉടനെ തന്നെ നമ്മുടെ മാനേജർ പറയും, നീ എന്തിനാ എപ്പോഴും അവനെ പറ്റി അന്വേഷിക്കുന്നത്? നീ നിന്റെ പേര് ആദ്യമേ നേരെയാക്കാൻ നോക്ക്. നിന്റെ പേരിൽ ഇപ്പോൾ റൂമേഴ്സ് ഒക്കെ നല്ലതുപോലെ കത്തി പടർന്നുകൊണ്ടിരിക്കുക, അതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് നീ ആണെങ്കിൽ കിമ്മിനെ കാണാണ്ടിരിക്കുന്നത് തന്നെ ആയിരിക്കും ബെറ്റർ എന്ന് പറയും. ഇത് കേൾക്കുന്നേ സിയോങ് അവിടെ നിന്ന് ദേഷിച്ചങ്ങ് പോവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അന്ന് തന്നെ വൈകുന്നേരം നമ്മുടെ സോളാണെങ്കിൽ അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫുട്ബോൾ ടീമിൻ്റെ മാച്ച് കാണാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ പ്രിപ്പയർ ആയിട്ടൊക്കെ ഇരിക്കുന്നതാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇവളൊരു കട്ട ഫുട്ബോൾ ഫാനാണ് കേട്ടോ. അവളാണെങ്കിൽ അവരുടെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഫുട്ബോൾ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് നല്ല ചിരിച്ച് കളിച്ചൊക്കെ ഇങ്ങനെ നിൽക്കും. അങ്ങനെ ഇരിക്കാൻ നേരത്ത് നമ്മളുടെ കിമ്മുണ്ടല്ലോ, അവൻ ഈ ബഹളം കേട്ടിട്ട് അവനവൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ജസ്റ്റ് അത് തലയിട്ട് എത്തി നോക്കും. അതായത് നമ്മുടെ സോളിൻ്റെ അപ്പാർട്ട്മെൻറ്റിലോട്ട് നോക്കുമ്പോൾ എന്തുവാ, ഇന്ന് ഫുട്ബോളിൻ്റെ മാച്ചാ. അപ്പോഴാണ് അവൻ ഇതിനെ പറ്റി ആലോചിക്കുന്നത് തന്നെ. വേഗം തന്നെ അവനാണെങ്കിൽ ഫോണിനകത്ത് ആ മാച്ച് കാണാൻ വേണ്ടിയിട്ട് തുടങ്ങും. നമ്മളുടെ സോളും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ രണ്ടുപേരോട് ചേർന്നിട്ട് ഓരോരോ ഫുഡ് സ്വിഗ്ഗിക്കകത്ത് ഓർഡർ ചെയ്യും. ആ ഫുഡും അവിടെ എത്തും. അങ്ങനെ രണ്ടുപേരും കൂടി ഫുഡ് പിക്ക് ചെയ്യാൻ വരുമ്പോൾ എന്തുവാ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണും, രണ്ടെണ്ണം കണ്ട് ഞെട്ടിപ്പോവും. അപ്പം നമ്മുടെ സോൾ ചോദിക്കും, നീ എന്ന മാസ്ക് ഇട്ട് തീർക്കാനല്ലേ, നീ ഇവിടെ എന്തെടുക്കുക? ഉടനെ നമ്മളുടെ കിമ്മ് പറയാൻ തുടങ്ങും, അത് ഞാൻ ഇന്നലെയാ ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയത് എന്ന്. എന്നാൽ ഇവർ രണ്ടുപേരും പരസ്പരം ഒന്നും സംസാരിക്കത്തില്ല. കിമ്മ് വേഗം തന്നെ അകത്തോട്ട് കയറി അങ്ങ് പോവും. വന്നിട്ട് ആ ഫുഡ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴേ മനസ്സിലാവുന്നത്, നമ്മളുടെ കിമ്മും അതേപോലെ തന്നെ സോളും ഓർഡർ ചെയ്ത ഫുഡില്ലേ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ചായി പോയായിരുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി വീണ്ടും ഡോറ് നോക്കി ചെയ്ത് ഡോറ് തുറന്നതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും ഫുഡ് ഹാൻഡ് ഓവർ ചെയ്യും. എന്നിട്ട് നമ്മുടെ കിമ്മ് പറയും, ഞാൻ എന്തായിരുന്നാലും നിന്നോട് ഇതുവരെ ഒരു താങ്ക് യു പറഞ്ഞില്ലല്ലോ, ഞാൻ നിന്നെ കണ്ട് താങ്ക് യു പറയാനായിട്ടിരിക്കുമായിരുന്നു. എന്തായിരുന്നാലും ഞാൻ ഓർഡർ ചെയ്തതിൽ എക്സ്ട്രാ ഒരു ചീസ് ഉണ്ട്, അത് നീ വെച്ചോ, ഞാൻ നിന്നോട് നന്ദി പറഞ്ഞതാ എന്ന് വിചാരിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ അതെടുത്ത് നമ്മളുടെ സോളിൻ്റെ കൈ കൊടുക്കും. അവളും അത് ഹാപ്പി ആയിട്ട് വാങ്ങിക്കും. അങ്ങനെ രണ്ടുപേരും വന്നിട്ട് ഫുഡൊക്കെ കഴിക്കാനായിട്ട് തുടങ്ങും. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മളുടെ സോള് ഏത് ടീമിൻ്റെ കൂടെയായിരുന്നു ഉണ്ടായിരുന്നത്, ആ ടീമാണ് കേട്ടോ കളി ജയിച്ചത്. എന്നാൽ നമ്മളുടെ കിമ്മുണ്ടല്ലോ, അവനാണെങ്കിൽ ഭയങ്കര ശോകത്തിലായിരുന്നു. എന്താണെന്ന് വെച്ചാൽ അവൻ ഏത് ടീമിൻ്റെ കൂടെയായിരുന്നോ ആ ടീമാണെങ്കിൽ തോറ്റും പോയി. നമ്മളുടെ സോൾ അവിടെ കിടന്ന് ഭയങ്കരമായിട്ടും ബഹളം വയ്ക്കും. ചുരുക്കത്തിൽ പറഞ്ഞാൽ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി അവരുടെ ടീം ഏതാ എന്ന്. അതുകൊണ്ട് തന്നെ നമ്മളുടെ സോളാണെങ്കിൽ ഭയങ്കരമായിട്ട് കിടന്ന് ഒച്ചത്തി ബഹളം വയ്ക്കാൻ തുടങ്ങും. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കാം. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.